ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് ഒരു വെറൈറ്റി ഷവർമയാണ്. ഷവർമ ഉണ്ടാക്കാൻ ഫസ്റ്റായിട്ട് നമുക്ക് വേണ്ടത് എല്ലൊക്കെ കളഞ്ഞ് നല്ല കഴുകി ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുള്ള ചിക്കനാണ്. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, ഒരു നുള്ള ഗരം മസാല, പിന്നെ അര സ്പൂണ് നല്ല ജീരകം പൊടിച്ചത്, അര സ്പൂണ് കുരുമുളക് പൊടി, ഒരു സ്പൂണ് തൈരും ചേർത്ത് കൊടുക്കുക, പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചത് അര സ്പൂണ് വീതം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ വേണ്ടത് ഒരു സ്പൂണ് സോയാ സോസാണ്. ഇത് ചേർക്കണം എന്നില്ല, ഓപ്ഷണലാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അരമണിക്കൂർ നമുക്കിതൊന്ന് ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അങ്ങനെ ഇനി നമുക്ക് ഷവർമ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ്, ഒരു കപ്പ് ക്യാബേജും ഒരു മീഡിയം സൈസിലുള്ള വലിയ ഉള്ളിയും ഒരു ക്യാരറ്റും ഒരു തക്കാളി, ആവശ്യത്തിന് മല്ലിയിലയും എടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ട് 2 സ്പൂണ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ചിക്കൻ ഇട്ട് കൊടുക്കാം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ബെല്ലൈക്കണം അമർത്തി ഓൾ പ്രസ് ചെയ്യുക. എന്നാലേ തുടർന്ന് വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ ചിക്കനൊക്കെ ഫുള്ളായിട്ട് ഇപ്പം നമ്മൾ പാനിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയേക്കാം. ഇനി നമ്മൾ ചെയ്യാൻ പോണത് ചിക്കൻ്റെ പാത്രത്തിലേക്ക് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് കുറച്ച് കനലും കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് അടച്ച് വെക്കുകയാണ്. ചെയ്യാൻ പോണത് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ള പാനിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, വെജിറ്റബിൾസ് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാവാൻ വേണ്ടിയാണ്. തീ ഓഫ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യണത്. ചെറിയ രീതിയിലൊന്ന് വാടിക്കിട്ടാനും വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് ഉപ്പും പിന്നെ 1/2 സ്പൂൺ വീതം നല്ല ജീരകവും കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുക. ശേഷം എല്ലാം കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആവണ വിധം ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ അടച്ചു വെച്ചിട്ടുള്ള ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റോളം ഇങ്ങനെ അടച്ചു വെച്ചാൽ മതിയാവും. നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ചെയ്താൽ നമുക്ക് കിട്ടുക. ഇതിലേക്ക് 2 സ്പൂണ് മയോണൈസും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മൾ ഷവർമയിലേക്കുള്ള കൂട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു കുബൂസ് എടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇത് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് മയോണൈസും കെച്ചപ്പൊക്കെ ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മളുടെ ഹോം മെയ്ഡ് ഷവർമ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.